ഹായ്, സി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കൊമേഴ്സ് മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുടെയും സ്വപ്നതുല്യമായ ആഗ്രഹമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷവും അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷവും ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ള കോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലസ് ടുവിന് ശേഷം ചാർട്ടേഡ് അക്കൗണ്ടൻസി എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, രണ്ടാമത് പറയുന്നത് ഡിഗ്രിക്ക് ശേഷം എങ്ങനെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ആ ഡിഗ്രിക്ക് ശേഷം ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്യുന്ന പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഡയറക്ട് എൻട്രി എന്ന് പറയുന്നത്. അതായത് ഡിഗ്രിക്ക് ശേഷം നേരെ ചാർട്ടേഡ് അക്കൗണ്ടൻസിലോട്ട് വരിക. ചിലപ്പോൾ നമുക്ക് കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട്. അതായത് സി എ പ്ലസ് ടുവിന് ശേഷമാണ് സി എ പഠിക്കുന്നതെങ്കിൽ സി എ ഫൗണ്ടേഷൻ, സി എ ഇന്റർമീഡിയറ്റ്, സി എ ഫൈനൽ എന്നുള്ളതാണ് പ്ലസ് ടുവിന് ശേഷമാണെങ്കിൽ പ്രൊസീജിയർ. പക്ഷേ നിങ്ങൾ ഡിഗ്രിക്ക് ശേഷമാണ് സി എയിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉള്ളത്. അതായത് എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി ആവാം, അല്ലെങ്കിൽ എനി ഡിഗ്രി, ഏത് ഡിഗ്രി ആണെന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ഡിഗ്രിയിൽ 50% കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബികോം അല്ലെങ്കിൽ ബി ബി എ പോലുള്ള ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 50%, അല്ലാത്ത ഏതെങ്കിലും കൊമേഴ്സ് റിലേറ്റഡ് അല്ലാത്ത ഏതെങ്കിലും ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60% മാർക്ക് വേണമെന്നുള്ളത് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ ആണ്. അതിനുശേഷം നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി എ ഇന്റർമീഡിയറ്റ് ഡയറക്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു എളുപ്പം എന്താണെന്ന് ചോദിച്ചാൽ സി എ ഫൗണ്ടേഷൻ എന്നുള്ള കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സി എ ഇന്റർമീഡിയറ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വരാവുന്നതാണ്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ സി എ ഇന്റർമീഡിയറ്റിനോട്ട് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല. അതായത് സി എക്ക് വേറൊരു പ്രൊസീജിയർ ഉണ്ട്, അതായത് 3 വർഷത്തിന്റെ ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. ആ ആർട്ടിക്കിൾഷിപ്പിൽ 9 മന്ത്സ് അതായത് 9 മാസം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സി എ ഇന്റർമീഡിയറ്റിന്റെ എക്സാം എഴുതാൻ പറ്റൂ. അതാണ് ഇവിടെ ഉള്ള ഒരു ഡിഫിക്കൽട്ടി എന്നുള്ളത്. അതായത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നേരെ എന്ത് ചെയ്യേണ്ടി വരും, സി എക്ക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നേരെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടി വരും. ആ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് 9 മാസം കംപ്ലീറ്റ് ശേഷം മാത്രമേ സി എ ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ സി എ ഇന്റർമീഡിയറ്റിൽ 8 പേപ്പർ വരുന്നത്, അതിന് മറ്റുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് എന്നെല്ലാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ 4 പേപ്പർ, സെക്കൻഡ് ഗ്രൂപ്പിൽ 4 പേപ്പർ. ഓരോ പേപ്പറും പാസ്സാവേണ്ടത് 100-ൽ 40 മാർക്കാണ് അതിന്റെ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിലും 50% അഗ്രിഗേറ്റുമാണ്. അങ്ങനെയാണ് പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അങ്ങനെ സി എ ഇന്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം 3 വർഷത്തെ ബാക്കി 9 മാസത്തിന്റെ ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആർട്ടിക്കിൾഷിപ്പ് കുറച്ചു കാലം അതിൽ നിന്ന് ലീവ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആർട്ടിക്കിൾഷിപ്പ് തുടരാവുന്നതാണ്. അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കുകയും അതിന്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതി ചെയ്യുന്നതും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ സി എ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞതിന് ശേഷം സി എ ഫൈനൽ എന്ന് പറയുന്ന എക്സാം, സി എ ഫൈനൽ ഇതുപോലെ തന്നെ 8 പേപ്പറാണ്, 4 പേപ്പറായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സി ആർട്ടിക്കിൾഷിപ്പിൽ കയറുന്നതിന് മുമ്പ്, അതായത് ആർട്ടിക്കിൾഷിപ്പിൽ കയറുന്നതിന് മുമ്പായിട്ട് ഒരു സോഫ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഐ സി എ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഏകദേശം 1 മന്ത് ഡ്യൂറേഷന് വരുന്നത്. രണ്ട് ക്ലാസ്സസ് ആയിട്ടാണ് നടക്കുക. ഒന്നെന്ന് പറയുന്ന ഐ ടി ടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും രണ്ട് ഓറിയന്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമും. ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയാണ് ഒരു ഓഫീസിന്റെ വരേണ്ടത്, അതുമായിട്ടൊരു നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകാം. അതുപോലെ തന്നെ ഐ ടി ടി എന്ന് പറയുന്നത് നമ്മുടെ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾഷിപ്പിന് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ ഞാൻ പറഞ്ഞു പോരാം. 9 മന്ത്സ് കംപ്ലീഷന് ശേഷം നിങ്ങൾക്ക് സി ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എ ഫൈനലിനും രജിസ്ട്രേഷൻ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതിന് ഡയറക്റ്റ് എൻട്രി എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റ് എൻട്രിയെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുടെ വീഡിയോ കാണാം. താങ്ക് യു.